ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് കിച്ചൺ മെമ്മറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സുലൈമാനി ചായയാണ് തയ്യാറാക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഈ ചായ കുടിക്കുന്നവരായിരിക്കാം, നിങ്ങൾക്കറിയായിരിക്കാം ഈ റെസിപ്പി. എങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല രുചിയുള്ള ഈ കട്ടൻ ചായ തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയ ഈ സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്. ചെറുതാക്കി അരിയുന്നത് ഇഞ്ചിയുടെ ഫ്ലേവർ വെള്ളത്തിലേക്ക് നന്നായി ഇറങ്ങാൻ വേണ്ടിയാണ്. 3-4 കുരുമുളക്, 1 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട, 2 ഏലക്ക, ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ 2-3 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. 2-3 സെക്കൻഡ് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ഈ സ്പൈസസിൻ്റെ എല്ലാ ഫ്ലേവറും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. ഈ ഒരു കട്ടൻ ചായയ്ക്ക് ഒരുപാട് നല്ല ഔഷധ ഗുണങ്ങളുണ്ട്. അതായത് ഹെവി മീല് കഴിച്ചതിന് ശേഷമാണ് സാധാരണ സുലൈമാനി ചായ കുടിക്കേണ്ടത്. ഈ ചായ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ ആയ LDL കുറയ്ക്കുന്നതിനും നല്ലതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അടുത്തത് 3/4 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ചേർക്കുന്നത്. തേയിലപ്പൊടി ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 2-3 സെക്കൻഡ് തിളപ്പിച്ചെടുക്കണം. കട്ടൻ ചായ തയ്യാറാക്കുമ്പോൾ തേയിലപ്പൊടി കൂടാതെ നോക്കണം. അതുപോലെ തന്നെ കട്ടൻ ചായ കൂടുതൽ നേരം തിളപ്പിക്കാതെ ശ്രദ്ധിക്കണം. കൂടുതൽ നേരം തിളപ്പിച്ചാൽ ചായയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഈ ചായ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 2-3 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് അരിച്ചൊഴിക്കുക. അവസാനമായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചൂടോട് കൂടി തന്നെ കുടിക്കുക. അപ്പോൾ നമ്മുടെ സുലൈമാനി ചായയോടെ റെഡിയായിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു.